ഷെഫീക്വിന്റെ മറ്റൊരു വീഡിയോയിലോട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ യൂട്യൂബ് ഫാമിലി മെമ്പർ ആവാൻ മറക്കല്ല കേട്ടോ. കുട്ടികളുടെ ആഗ്രഹം സാധിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പൊ ഈ ഒരു വീഡിയോ. അവർക്കൊരു ആഗ്രഹം ഇറങ്ങി ഒന്ന് മീൻ കോരണമെന്ന്. അപ്പൊ അവരോട് തന്നെ പറഞ്ഞ് അവര് തന്നെ ഇറങ്ങി മീൻ പിടിക്കാണ് ചെയ്യേണ്ടത്. വലിയ മീനുകളൊക്കെ ഉണ്ട് കേട്ടോ. അതൊക്കെ പിടിക്കേണ്ട സെറ്റപ്പാണ് ഇനി കണ്ടത്. ചെറിയ ചെക്കന്മാരൊക്കെ നല്ല ഇൻട്രസ്റ്റിലാട്ടാ, അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. എല്ലാവരും ഇറങ്ങി കേട്ടോ, പാഞ്ഞിറങ്ങി ഉഷാറാക്കിയിട്ടുണ്ട്. ഏതായാലും അവര് വിലക്ക് വീശ് ഉഷാറാക്കട്ടെ. മക്കളെ, ഒരു മീനും പുറത്തു പോയത് കേട്ടോ. എല്ലാ മീനും അതിൽ കേറണട്ടോ, എല്ലാ മീനും അതിൽ കയറണം. അതാ ചാടണ മീൻ, ചാടണ്ട് ചാടണ്ട് തള്ളിയിടി. അത് കേറി തുടങ്ങിട്ടാ, ചാടാൻ തുടങ്ങി, മുഖത്ത് അടിക്കണ്ട് നോക്കണട്ടാ. ചിലപ്പോ കണ്ണിനും വയറിനൊക്കെ മീൻ അടിക്കും, വേദന ഉണ്ടാവും. വല വിടരുതിട്ടാ, വല വിടരുത്, വല വിടാതെ തന്നെ മീൻ കോരണം. അതാ ചാടാൻ തുടങ്ങിട്ടാ. ആയ് കുത്തി 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 കിട്ട കുത്തി കുത്തി അടിപൊളിയായിട്ടുണ്ട്, അടിപൊളിയായിട്ടുണ്ട്. ചെക്കന്മാർക്കൊക്കെ നല്ല ഇൻട്രസ്റ്റ് ആട്ടോ. ഞമ്മളെ നാട്ടിലെ ചെക്കന്മാരനാണ് ഞങ്ങളെ ഭാവി തലമുറ ഇട്ടത്. ആ അടിപൊളി, അത് തന്നെ അത് തന്നെ. അതെ നോക്കി നോക്കി അറിഞ്ഞു, കാലിന്റെ അടിയിൽ എന്തെങ്കിലും കുത്തുണ്ട് നോക്കട്ടാ. ആ നമ്മളെ മക്കള് കോരിട്ട് ഒരുപാട് മീനുകൾ കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഏകദേശം ഒരു 300 കിലോ മീനിന് ഇപ്പൊ ഓർഡർ ഉണ്ട്. അപ്പൊ 300 കിലോ മീൻ പിടിക്കാൻ വേണ്ടിട്ട് ഞങ്ങൾ ഇറങ്ങാൻ നിന്നപ്പോഴാണ് അവര് പറഞ്ഞു ഞങ്ങള് പിടിച്ചു തരാന്ന്. അപ്പോ അങ്ങനെ ആയിക്കോട്ടെ എന്ന് പറഞ്ഞിക്കാണ്ടാണ് അവരെ ഇറക്കിയിട്ടുള്ളത്. അവരിപ്പോ പിടിച്ച് ഏകദേശം ഒരു 19 കിലോ ഇപ്പൊ അവര് പിടിച്ചിട്ടുണ്ടാവും. 300 കിലോ ഞങ്ങൾ പിടിച്ചിട്ടേ ഞങ്ങൾ തീർന്നുള്ളൂ എന്ന് അവര് പറഞ്ഞത്. ആയിക്കോട്ടെ എന്ന് ഞങ്ങളും പറഞ്ഞിട്ടുണ്ട്. ഏതായാലും അവരെ പൊടുത്തും കാര്യങ്ങളൊക്കെ ഉഷാറാട്ടോ. കുട്ടികളൊക്കെ ഉഷാറായിട്ട് നല്ല എനർജിയോട് കൂടി തന്നെയാണ് അവര് പണിയെടുക്കേണ്ടത്. നല്ല രീതി തന്നെ വലിയ മീനുകളൊക്കെ ഞങ്ങൾ പിടിച്ചു മാറ്റിയെടുക്കും. ചെറിയ മീനുകളൊക്കെ അവരെ പിടിച്ചിട്ടാണ് ചെയ്യേണ്ടത്. അവരെന്നെ പിടിച്ചിട്ടുണ്ട് വലിയ മീനുകൾ. അവർ ചിലപ്പോ ഒരു പൊന്തുന്നില്ലാത്ത, പിന്നെ അതുപോലെ തന്നെ വാലുകൊണ്ടൊക്കെ അടിക്കണ്ടായതുകൊണ്ട് ഞങ്ങള് രണ്ടാൾക്കാര് പിടിച്ചു മാറ്റിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോ ബാക്കിയുള്ള എല്ലാം കുഞ്ഞുങ്ങളാണ്. ആ നമ്മളെ മക്കൾ തന്നെ ആട്ടാ ഇവിടെ തൂക്കാനും കൊടുക്കുന്നുണ്ട്. തൂക്കാനേ അവരെ തന്നെ ഏൽപ്പിച്ചിട്ടുള്ളത്. ഞങ്ങള് രണ്ടാമത്തെ ദിവസമാണ് ഇപ്പൊ കൊയ്ത്തുള്ളത്. ഒന്നാമത്തെ ദിവസം ഞങ്ങൾ എല്ലാരും പിടിച്ച അത്യാവശ്യം മീനുകളെ കയറ്റി വെച്ചു. വാളയും അതുപോലെ തന്നെ കണ്ണന് വരാല് ഈ ഐറ്റങ്ങളെല്ലാം ഞങ്ങൾ പിടിച്ച് കയറ്റിയിട്ടുണ്ട്. പിന്നെ ഇപ്പൊ ഇന്ന് രണ്ടാമത്തെ ദിവസം കുഞ്ഞുങ്ങൾക്ക് കുട്ടികൾക്കാണ് ഈ ഒരു കൊയ്ത്ത് ഉത്സവം ഞങ്ങള് ഒഴിവാക്കിയിട്ടിട്ടുണ്ട്. അവര് ആഘോഷിക്കട്ടെ, ആർമാദിക്കട്ടെ, സന്തോഷിക്കട്ടെ. അവരെ ജീവിതത്തിൽ ഇതൊരു അനുഭവം കൂടി ആവട്ടെ. അതിന് വേണ്ടിയിട്ടാണ് എല്ലാം ഫ്രീഡം കൊടുത്ത് എല്ലാം ഇറക്കിയിട്ടുണ്ട്. അവര് പിടിച്ചു മാറ്റി അത്യാവശ്യം വിൽക്കാനും കൊടുക്കാനൊക്കെ ഭയങ്കര താല്പര്യമായിട്ട് അവർക്ക് ഭയങ്കര രസം തന്നെയാണ്. വേറെ ആ ഒരു എനർജി ഇപ്പൊ ഏകദേശം ഇപ്പൊ ഒരു മണിക്കൂറോ ഒന്നര മണിക്കൂറോളം ഈ വെള്ളത്തിലൊക്കെ നിന്ന് അവരെന്നെയാണ് കൊടുക്കണേ കേട്ടോ. അപ്പൊ അവരാ എനർജി ഒക്കെ കണ്ട് ആസ്വദിക്കണം. നല്ല രസം, നല്ല രസം. കുട്ടികളെ കളിയാണ് രസം. വെള്ളത്തിൽ ഇറങ്ങി കളിക്കുക എന്ന് പറഞ്ഞാൽ അതൊരു രസം തന്നെ. നമ്മള് നമ്മളെ ചെറുപ്പത്തിൽ തോട്ടിലേക്ക് ഇറങ്ങിക്കണ്ടേന്ന് കളിച്ചിരുന്നത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ അപ്പൊ ഇനിയും കോരാനുണ്ട്, അപ്പുറത്തൊക്കെ ഇനിയും കോരാനുണ്ട് കേട്ടോ. അപ്പൊ ഇനിയിപ്പോ ഒരു 300 കിലോ ഒപ്പിച്ചണം. എങ്ങനെയെങ്കിലും ഒപ്പിച്ചിട്ടുണ്ടോ? ഓക്കെ അല്ലേ മക്കളെ? ഓക്കെ അല്ലേ? ഓക്കെ. ചെക്കന്മാരൊക്കെ ഉഷാറായിട്ട് ചെറിയ ചെറിയ മീനുകളൊക്കെ ഉണ്ട്. വളർത്താൻ പറ്റിയതും കഴിക്കാൻ പറ്റിയത് മീനുകളാണ്. ഇപ്പൊ നമ്മളിപ്പോ പിടിച്ചു ഇനിയും വലിയ മീനുകളാണ്. കഴിഞ്ഞ ദിവസം ഇന്നലെ നമ്മള് പിടിച്ചു കൊടുത്തത്. ഇന്നിപ്പോ ചെറിയ മീനുകളാണ് ആദ്യം കയറിയത്. വലിയ വിലക്കിട്ടുകൊണ്ടാണ് നമ്മള് കോരിയിട്ടുള്ളത്. അപ്പോ അതൊന്നായിട്ട് കുട്ടികളെ കൊണ്ട് പറ്റൂല. രണ്ടാമത്തെ ദിവസം ആകുമ്പോ ഏകദേശം തൂക്കൊക്കെ കുറഞ്ഞിട്ടുണ്ടാവും. എന്ന് വെച്ചാല് ചെറിയ ചെറിയ മീനുകളായിരിക്കും. അപ്പൊ അതുകൊണ്ട് കുട്ടി വീണ്ടും ഇറങ്ങാണ്, വീണ്ടും ഇറങ്ങാൻ നിക്കണവര് പോരാ. ഒരു 70 കിലോനെ കിട്ടിയിട്ടുള്ളൂ ആദ്യം. ഇനിയിപ്പോ ഇറങ്ങുകയാണ്. ഇനി ഒരുപാട് ഓർഡർ ഉണ്ട്. കല്യാണ ഓർഡർ ഒക്കെ ഉണ്ട്. പിന്നെ അതുപോലെ ചെറിയൊരു വിരുന്നിന്റെ ഒരു ഓർഡർ ഉണ്ട്. അതിന് വേണ്ടിയിട്ടാണ് ഇപ്പൊ ഇന്ന് ഈ ഒരു ടൈമിൽ ഇപ്പൊ ഉച്ച സമയമായി. അപ്പോ ഇനി ഇറങ്ങി ആണ്ട് ഇറങ്ങി കിടക്കുകയാണ്. ചെക്കന്മാരൊക്കെ ഉണ്ട് ഉഷാറാക്കിയിരുന്നു. ഏതായാലും പിടുത്തം പൊളി പിടുത്താണ്, പൊളി പിടുത്തം. മീനുകളൊക്കെ ഇപ്പൊ ചാടാൻ തുടങ്ങും. അരുത്തുമ്പോഴാണ് മീനുകൾ ചാടാൻ തുടങ്ങിയത്. ഒരുപാട് മീനുകൾ അടിയിലൂടെ ഒക്കെ പോകട്ടെ. കാരണം ചില അടിഭാഗം കറക്റ്റ് കുട്ടികളായതുകൊണ്ട് അടിഭാഗം ശരിക്കുള്ള പിടുത്തം കിട്ടാതുകൊണ്ട് മീനുകളൊക്കെ മുകളിൽ കൂടി ചാടുന്നുണ്ട്. കാരണം വെച്ചാല് കുഞ്ഞുങ്ങള് പറഞ്ഞ ചെറിയ ഹൈറ്റല്ലേ ഉള്ളൂ, നമ്മളെപ്പോലെ ഉയരത്തിലുള്ള ഹൈറ്റ് ഇല്ല അവര്. അപ്പൊ അതുകൊണ്ട് മീൻ അവരുതികാട്ട് ഉയരത്തിലാണ് ചാടി പോകേണ്ടത് പുറത്തേക്ക്. അപ്പോ കോരി അടിയിലോട്ട് വലിച്ച്
ഏതായാലും നമ്മ കഴിഞ്ഞ ഇതിൽ കോരിയുന്നത് അടി രണ്ട് കല്ല് വെച്ച് വലിച്ച് കണ്ട് കയറ്റിയെന്നാന്ന്. അപ്പൊ ഒരുപാട് മീനുകൾ കിട്ടിയിരുന്നു. ഇപ്പോ അടിഭാഗം പിടിക്കാൻ അടിയില്ലാത്തോണ്ട് ഏതായാലും മീനുകളുണ്ട്. ചെറിയ ചെറിയ കോരലെങ്ങനെ നമുക്കൊരു 1500 കിലോ കിട്ടിയാ മതി. അപ്പോ അതുവരെ ഒരു 2-3.5 മണിക്കൂർ കുട്ടികളൊന്ന് കളിക്കട്ടെ. 2-3 എത്ര ആണോ അന്ന് വരെ ഒന്ന് കുട്ടികളൊന്ന് സന്തോഷിച്ച് എന്ന് ഉഷാറാട്ടെ. മീനുകളൊക്കെ ചാടാൻ തുടങ്ങിട്ടോ. നല്ല ചാട്ടാണ്, ഒടുക്കത്തെ ചാട്ടാണ്. ഇന്ന് ഇപ്രാവശ്യം നമ്മള് പുതിയൊരു അതിഥിനെ ഇട്ടിട്ടുണ്ട്. അപ്പൊ ആ അതിഥിനെയാണ് ഇപ്പൊ നമ്മള് തപ്പിക്കൊണ്ട് നിൽക്കുന്നത്. ഇതാ കിട്ടി, ഇതാണ് നമ്മുടെ ഇപ്രാവശ്യം അതിഥി ചിതൽ ഫിഷ്. ഇത് ഏകദേശം 4-5 കിലോനൊക്കെ സൈസ് വരും. ഇത് വെഴുകിട്ടിട്ടതുകൊണ്ട് ഈ ഒരു വളർച്ച കിട്ടിയിട്ടുള്ളത്. ഇത് ഏകദേശം ഒരു 1 കിലോന്റെ അടുത്തേ ഉള്ളൂ. അതിന്റെ ശേഷം എനിക്ക് കിട്ടിയിട്ടുള്ളത്.
മൂന്ന് മണി കഴിഞ്ഞു തുടങ്ങി. ഇപ്പോ ഏകദേശം നമുക്ക് 250 കിലോ മീനിനെ കിട്ടി, 253 കിലോ മീൻ ടോട്ടലായിട്ട് കിട്ടി. ഇനി ഇത്തിരി മീൻ കൂടി കിട്ടാനുള്ളൂ. മീൻ ടൈം ഏകദേശം ആയി തുടങ്ങി. ഇപ്പൊ നമ്മളെ കുട്ടികള് ഏകദേശം ക്ഷീണിച്ചും തുടങ്ങി. അവരൊക്കെ ഭക്ഷണമൊക്കെ കഴിച്ച് അവരിഞ്ഞി വീട്ടുപോകാനുള്ള തയ്യാറെടുപ്പിലാണ്. അപ്പോ അടുത്ത വീഡിയോസുമായിട്ട്, ഷഫീഖ് വ്ളോഗിന്റെ അടുത്ത വീഡിയോസുമായിട്ട് വീണ്ടും കാണാം.